വെൽക്കം ടു മൂവി പ്രാൻ. മലയാളികൾക്കേറെ പ്രിയപ്പെട്ട നടനാണ് ഗിന്നസ് പക്രു. നിരവധി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനാകാൻ താരത്തിനായി. അത്ഭുത ദ്വീപ് എന്ന ചിത്രത്തിലൂടെയാണ് അജയ് കുമാർ ആദ്യമായി നായകനാകുന്നത്. ഏറ്റവും പൊക്കം കുറഞ്ഞ നായകൻ എന്ന ഗിന്നസ് റെക്കോർഡ് ഈ ചിത്രത്തിലൂടെ നടൻ സ്വന്തമാക്കി. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവച്ച് എത്താറുണ്ട്. അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും. പക്രുവിനെ പോലെ തന്നെ താരത്തിന്റെ കുടുംബവും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ്. 2006 പക്രു ദീപ്തിയെ വിവാഹം ചെയ്യുന്നത്. ഇവരുടെ ഏക മകൾ ദീപ്ത കീർത്തിയും മലയാളികൾക്ക് സുപരിചിതയാണ്. ഇപ്പോഴത്തെ താരം പങ്കുവച്ച പുതിയൊരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. തനിക്ക് വീണ്ടും ഒരു കുഞ്ഞ് പിറന്ന സന്തോഷമാണ് ഗിന്നസ് പക്രു പങ്കുവച്ചിരിക്കുന്നത്. പെൺകുഞ്ഞാണ് പിറന്നിരിക്കുന്നത്. മൂത്ത മകൾ ദീപ്ത കീർത്തി കുഞ്ഞിനെ എടുത്തു നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചാണ് വീണ്ടും മകൾ പിറന്ന സന്തോഷം ആരാധകരെ ഗിന്നസ് പക്രു അറിയിച്ചത്. ചേച്ചിയമ്മ ഒരു പെൺകുഞ്ഞിനാൽ അനുഗ്രഹിക്കപ്പെട്ടു. എറണാകുളം അമൃത ആശുപത്രിയിലെ ഡോക്ടർ രാധാമണിക്കും സംഘത്തിനും നന്ദി എന്നായിരുന്നു ചിത്രം പങ്കുവച്ച് ഗിന്നസ് പക്രു കുറിച്ചത്. പിന്നാലെ നിരവധി പേരാണ് താരത്തിന് ആശംസകൾ അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. 2009 മൂത്ത മകൾ ദീപ്ത കീർത്തിയുടെ ജന്മം. ആദ്യത്തെ മകൾ പിറന്ന വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു കുഞ്ഞുകൂടി ഗിന്നസ് പക്രുവിന് പിറന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഹിറ്റാണ് ഗിന്നസ് പക്രുവും മൂത്ത മകൾ ദീപ്ത കീർത്തിയും ഒന്നിച്ചുള്ള വീഡിയോകൾ. യൂട്യൂബ് ചാനലിലൂടെയാണ് ഇരുവരും വിശേഷങ്ങളുമായി എത്താറുള്ളത്. അത്ഭുത ദ്വീപിലൂടെയാണ് അജയ് കുമാർ ആദ്യമായി നായകനാകുന്നത്. ചിത്രത്തിലെ അഭിനയത്തിലൂടെ 2008 ഗിന്നസ് നേടി. കൂടാതെ ഇതിലെ അഭിനയത്തിന് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പുരസ്കാരവും പക്രുവിന് ലഭിച്ചിട്ടുണ്ട്. അടുത്തിടെ മൂത്ത മകളുടെ 2 പ്രായത്തിലുള്ള ചിത്രങ്ങൾ പങ്കുവച്ച ഗിന്നസ് പക്രു എഴുതിയ കുറിപ്പും വൈറലായിരുന്നു. അന്ന് അച്ഛനോളം, ഇന്ന് അമ്മയോളം എന്ന അടിക്കുറിപ്പിലായിരുന്നു ചിത്രങ്ങൾ. ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തനിക്കൊപ്പം നിൽക്കുന്ന മകൾ ദീപ്തകീർത്തിയുടെ ചിത്രവും വലുതായപ്പോൾ ഭാര്യയ്ക്കൊപ്പം നിൽക്കുന്ന മകളുടെ ചിത്രവുമാണ് താരം പങ്കുവച്ചത്. 100,000+ ലൈക്കുകളാണ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ചിത്രത്തിന് ലഭിച്ചത്. ഇപ്പോഴും ക്രിയേറ്റീവായ കുറിപ്പുകൾ പങ്കുവെക്കുന്ന ഒരു നടൻ കൂടിയാണ് ഗിന്നസ് പക്രു. 2 കുഞ്ഞു പിറന്ന സന്തോഷം പങ്കുവച്ച് ഗിന്നസ് പക്രു എത്തിയപ്പോൾ സെലിബ്രിറ്റികൾ അടക്കം നിരവധി പേർ ആശംസകൾ നേർന്നു. സൂരജ് തേലക്കാട്, അലീന പടിക്കൽ തുടങ്ങിയവരെല്ലാം സന്തോഷത്തിൽ പങ്കുവരുന്ന കമന്റുകൾ കുറിച്ചിട്ടുണ്ട്. 2006 ഗായത്രി മോഹനെ ഗിന്നസ് പക്രു വിവാഹം ചെയ്തത്. 1984 പ്രദർശനത്തിനെത്തിയ അമ്പിളിയമ്മാവൻ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് ആദ്യമായി കടന്നു വരുന്നത്. വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു മിമിക്രി കലാകാരനായി കുറെ നാൾ പരിപാടി അവതരിപ്പിച്ചു. ശേഷമാണ് സിനിമയിലെത്തുന്നത്. നിരവധി ടെലിവിഷൻ പരമ്പരകളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഒരു മുഴുനീള ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്ത ഏറ്റവും ഉയരം കുറഞ്ഞ നടൻ എന്ന ഗിന്നസ് റെക്കോർഡാണ് ഗിന്നസ് പക്രുവിന്റെ പേരിലുള്ളത്. 2018 April 21 അദ്ദേഹത്തെ ലോകത്തെ ഏറ്റവും പൊക്കം കുറഞ്ഞ സംവിധായകനായി അംഗീകരിച്ച ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്, യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം, ബെസ്റ്റ് ഓഫ് ഇന്ത്യ എന്നീ 3 സംഘടനകളുടെ റെക്കോർഡുകൾ ഒരു ദിവസം തന്നെ ഏറ്റുവാങ്ങി റെക്കോർഡ് സ്ഥാപിച്ചിരുന്നു താരം. 2013 പക്രു സംവിധാനം ചെയ്ത കുട്ടിങ്കൂലം എന്ന ചിത്രമാണ് അദ്ദേഹത്തിന് റെക്കോർഡിനിടയാക്കിയത്. ഈ ചിത്രത്തിലൂടെ പൊക്കം കുറഞ്ഞ സംവിധായകൻ എന്ന ഗിന്നസ് റെക്കോർഡും പക്രു സ്വന്തമാക്കിയിരുന്നു. ഫാൻസി ഡ്രസ്, ഇളയരാജ തുടങ്ങിയവയാണ് ഏറ്റവും അവസാനം റിലീസ് ചെയ്ത ഗിന്നസ് പക്രുവിന്റെ സിനിമകൾ. തമിഴ് സൂപ്പർ താരങ്ങളായ വിജയ്, സൂര്യ എന്നിവർക്കൊപ്പമെല്ലാം അഭിനയിച്ചിട്ടുള്ള നടൻ കൂടിയാണ് ഗിന്നസ് പക്രു.